എന്റെ പ്രണയം അവനോട് തുറന്നു പറയാൻ പോവുക. അതെ അതെ, അതൊരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും തീർന്നോളൂ. ആ പേപ്പേഴ്സ് ഒക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹേ ഹായ്, ശരി ഞാൻ നിന്നെ പിന്നെ വിളിക്കട്ടോ. ഓക്കെ ബൈ. എന്താണാവോ കാര്യം? മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ. ആ ഇന്നാ ഒന്ന് മുഖം കഴുകിയത്. ഒരാഴ്ചയായിട്ട് വിളിച്ചിട്ടും കിട്ടിയില്ലല്ലോ. എവിടെ പോയതാ? മുംബൈ പോയതായിരുന്നു. എന്തിന്? വിസയുടെ കാര്യത്തിന് വേണ്ടി. വിസയോ? ജനറലി പെൺകുട്ടികളെ ലവ് അക്സെപ്റ്റ് ചെയ്ത് ലവർ ആവും. പക്ഷെ താൻ എന്റെ ലവ് റിജക്ട് ചെയ്തിട്ട് എനിക്ക് ഒരു ഏഞ്ചലായി. ഞാൻ വേറൊരു കരയിൽ നിന്ന് നക്ഷത്രങ്ങളെ നോക്കാൻ പോവുകയാണ്. ഇപ്പൊ നീ എന്തായി പറയുന്നത് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ തന്നോടുണ്ടായിരുന്ന അട്രാക്ഷൻ കൊണ്ട് പ്രേമാണെന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷേ പ്രണയത്തിനും ജീവിതത്തിനുമുള്ള വ്യത്യാസം എന്താണെന്ന് ഇപ്പൊ മനസ്സിലാക്കി. എനിക്ക് ഐസിൽ സ്കൾപ്ചർ ചെയ്യണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അത് തനിക്ക് നന്നായിട്ട് അറിയാലോ. ഇപ്പോ എനിക്ക് അവസരം കിട്ടിയിരിക്കുന്നു. അതിനുവേണ്ടി സ്വീഡനിലേക്ക് പോവാ. എന്റെ അച്ഛന്റെ ഫ്രണ്ട് ഒരാൾ എനിക്ക് വേണ്ടി സ്വീഡനിൽ, ഐ'm സോറി, അവിടെ പോയാൽ നല്ലൊരു പേര് കിട്ടും. എന്റെ ആംബിഷൻ പോലും ഫുൾഫിൽ ആവും. ഇവിടെ ഭയങ്കര ബോറാണ്. നീ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവുമല്ലോ. കാല് ചവിട്ടിയാലേ എല്ലാരും സോറി പറയാം. പക്ഷെ ഇവൻ എന്റെ ഹാർട്ട് ചവിട്ടി കളഞ്ഞു. അതുകൊണ്ടാ ചോറ് വേവുന്നത് വരെ അടുപ്പിൽ തന്നെ വെക്കാൻ പറയുന്നത്. സത്യമാണ്, അത് ഞാൻ വെച്ചതല്ല, താനാണ് വെച്ചത്. നീ എപ്പോഴാ പോകുന്നത്? പോണെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 2 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ട്. പണം റെഡിയായ ഉടനെ. അവനവന്റെ ലവ് ഗെയിമില് എക്സിറ്റ് എന്ന സന്തോഷത്തിലായിരുന്നു, എന്നാ ഞാൻ എൻട്രി എന്ന ദുഃഖത്തിലായിരുന്നു. നിന്റെ മനസ്സിലുള്ളത് ജോസഫിനോട് പറഞ്ഞിരുന്നോ? അവനെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും പറഞ്ഞേനെ. അവനെന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ കാരണം ഞാൻ നിന്നോടുള്ള അട്രാക്ഷൻ കൊണ്ട് പ്രണയാണെന്ന് തെറ്റിദ്ധരിച്ചു. എനിക്കിവിടെ ഭയങ്കര ബോറടിക്കുന്നു. എപ്പോഴും ഈ ആണുങ്ങൾ മാത്രം ദേവദാസായ മതിയോ? പെണ്ണുങ്ങൾക്കും ആവാലോ. ഹായ്. എന്താ ഡല്ലായിരിക്കുന്നു? ഒന്നുമില്ല. കാര്യം എന്താന്ന് പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പണത്തെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. ഇതുവരെ ശരിയായിട്ടില്ല. അയ്യോ വേണ്ട, നോ ഐ കാൻ്റ്. ചോദിക്കുമ്പോ കൊടുക്കാൻ മനസ്സും ആവശ്യം വരുമ്പോ കൊടുക്കാൻ പണവും എപ്പോഴും ഉണ്ടായെന്ന് വരില്ല. ഇത് പിടിക്ക. ലവ് എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ അടയാളമാ. പക്ഷെ ഞാനിവിടെ കരഞ്ഞോടിച്ചിരിക്കുക. അവൻ സന്തോഷത്തിലും കരയുന്നു. ഈ കടം ഞാൻ എങ്ങനെ വീട്ടാൻ പോകുന്നത് എനിക്കറിയില്ല. എന്ന് വെച്ചാ തിരിച്ചു തരാൻ ഒരു ഐഡിയ ഇല്ല? അങ്ങനെയല്ല, അത് തനിക്ക് തരാനായിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല. താൻ എനിക്ക് പണം തന്നില്ലെങ്കിൽ പോലും ഈ ബൈക്ക് തനിക്ക് തരണമെന്ന് ഞാൻ ഇപ്പോഴേ ഫിക്സ് ചെയ്ത കാര്യമാണ്. ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എയർപോർട്ട് വരേക്കും എന്നെ ഈ ബൈക്കിലൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ലൈഫില് ഡ്രോപ്പ് ചെയ്ത ആള് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഫോണില്ല, മെയിലില്ല, ഞാൻ അവന്റെ ഓർമ്മകളിൽ പോലും ഇല്ല. പാമ്പിന് പല്ലിലും ആണുങ്ങൾക്ക് ഹാർട്ടിലും വിഷം ഉണ്ടാവും. എല്ലാ ആണുങ്ങളും അങ്ങനെയാന്നല്ല ഞാൻ പറഞ്ഞത്. നോക്കൂ, ഞാൻ സ്നേഹിച്ച പെണ്ണ് എന്നെ വേണ്ടെന്ന് വെച്ചു പോയി. പക്ഷെ താൻ സ്നേഹിച്ച പയ്യനെ താൻ എന്തിനാണ് വിട്ടേച്ചു പോയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവനോട് തന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞുകൂടായിരുന്നു. എന്നാ അവനവന്റെ എയിമൊക്കെ വിട്ട് എനിക്ക് വേണ്ടി ഇവിടെ നിന്നേനെ. അവന്റെ എയിമിന് എന്റെ പ്രണയം ഒരു തടസ്സമാവരുത്. കാരണം ഈ കാര്യത്തില് ഞാൻ എന്റെ അച്ഛന് വാക്ക് കൊടുത്തതാ. തന്റെ അച്ഛന് വാക്ക് കൊടുത്തു? എന്റെ അച്ഛന് മ്യൂസിക് എന്ന് വെച്ചാൽ ജീവനാ. ഒരു മ്യൂസിക് ഡയറക്ടർ ആവാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിന്റെ ഇടയിൽ വെച്ചായിരുന്നു എന്റെ അമ്മ അദ്ദേഹത്തെ സ്നേഹിച്ചത്. രണ്ടുപേരും കല്യാണം കഴിച്ച് അവരവരുടെ വീട്ടുകാരെ പിരിഞ്ഞു നിന്നു. ഫാമിലി പ്രോബ്ലംസ് കാരണം
ഏത് മ്യൂസിക് ആണോ അവരെ ഒരുമിപ്പിച്ചത്, വൈകാതെ അതേ മ്യൂസിക് തന്നെ അവർക്ക് തടസ്സമായി മാറി. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എപ്പോഴും വഴക്കുണ്ടായിരുന്നു. ഹലോ, ആ പറടാ. അതെയോ, വളരെ താങ്ക്സ് ഡാ. നാളെ കാലത്തെ വന്നേക്കാം, ഓക്കെ ആണോ? തീർച്ചയായിട്ടും വരാം. ഓക്കെ, ബൈ. വേറെ എന്തെങ്കിലും മറന്നോ ഞാൻ? നിങ്ങൾ നേരത്തെ റെഡി ആയിരിക്കാണല്ലേ, വരും. എവിടെ, എന്തിന്? മൂർത്തി സാറിന്റെ മകൾക്ക് കല്യാണോ, ഒന്ന് വേഗം വാ, പോവാം. എന്റെ ഫ്രണ്ടിന് ഡയറക്ഷൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. എന്നെയാണ് മ്യൂസിക് ഡയറക്ടറായിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഡെമോ കാണിക്കാനായിട്ട് പുറപ്പെടുകയായിരുന്നു. പ്ലീസ്, നീ ഓട്ടോയിൽ പോകൂ. 20 വർഷം കിട്ടാത്ത ചാൻസ് നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോവുകയാണോ? അതിന്റെ ഒരു കീബോർഡും കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണല്ലേ. മിണ്ടാതെ ആ കീബോർഡ് ഒരു ഭാഗത്ത് വെച്ച് എന്റെ കൂടെ വരാൻ നോക്ക്. അതാ എങ്ങനെയല്ലേ, എന്റെ ലൈഫില് എന്റെ കഴിവുകളെ പ്രൂവ് ചെയ്യാനായി വന്നിരിക്കുന്ന നല്ലൊരു സന്ദർഭമാണിത്. പ്ലീസ്, ഞാൻ പോയേ പറ്റൂ. എനിക്കൊന്നും അറിയണ്ട, നിങ്ങൾ വരുന്നോ ഇല്ലയോ. അങ്ങനെയല്ലേ, വരുന്നോ ഇല്ലയോ. ഈ ഒരൊറ്റ തവണ മാത്രം. ഒരിക്കലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാനാവില്ല. സത്യത്തില് അമ്മയാണ് അച്ഛനെ മനസ്സിലാക്കാത്തെന്നുള്ള കാര്യം അപ്പോഴെനിക്ക് മനസ്സിലായത്. എന്നും വാതിലിൽ മുട്ടുന്ന ആ മനുഷ്യൻ ആശ്വസിപ്പിക്കാൻ വരാത്തത് എന്താ? പോയിട്ടുണ്ടാവോ? പ്പെട്ട എന്റെ മകളറിയാൻ മോളെ, ഓരോ മനുഷ്യന്റെ ജീവിത വിജയത്തിന്റെ പുറകിലും ഒരു പെണ്ണുണ്ടാവും എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ഓരോ ആണിന്റെ തോൽവിയുടെ പുറകിലും ഒരു പെണ്ണുണ്ടാവും എന്ന് എന്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നു. മോളുടെ ജീവിതത്തിലേക്കും എന്തെങ്കിലും ഒരു നാൾ ഒരാൺ വരും, അവന്റെ ജീവിതത്തിൽ ഒരു ഗോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ദയവ് ചെയ്ത് അവനെ എൻകറേജ് ചെയ്യണം. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്. കാരണം ഒരാണൻ അവന്റെ ലക്ഷ്യമെന്നാൽ അവന്റെ ഹൃദയത്തുടിപ്പാണ്. ആ ലക്ഷ്യം തകർന്നാൽ അവന്റെ ശ്വാസം നിലച്ചതുപോലെയാകും. എന്റെ വാക്കുകൾക്ക് മുഖ്യത്വം കൊടുക്കുന്നുള്ള പ്രതീക്ഷയോടെ മോളുടെ അച്ഛൻ. പ്രണയത്തെക്കാൾ ഉപരി ജീവിതം വലുത്. അവൻ ആഗ്രഹിച്ചതെല്ലാം അവന് കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതാ ഞാൻ പറയാതിരുന്നത്. ഹലോ, പറഞ്ഞോ മേ. ആ, ഞാൻ എടുത്തു എന്റെ അമ്മയും, ഞാൻ എടുത്തു. നോ പ്രോബ്ലം, ഓക്കെ അല്ലേ? ശരി ശരി, ബൈ. ആദ്യം കാണുമ്പോൾ ഉണ്ടാവുന്ന സ്നേഹത്തെക്കാളും അവളുടെ മനസ്സ് മനസ്സിലാക്കിയതിന് ശേഷം ഉണ്ടാവുന്ന സ്നേഹം ഉണ്ടല്ലോ, വളരെ സ്ട്രോങ് ആയിരിക്കും. ഏ, നിനക്ക് ഏത് ഫുഡാ ഇഷ്ടം? നെയ്ച്ചോറ്. ഉണ്ടാക്കാൻ അറിയില്ലോ. അയ്യോ, അറിയുന്നു പറഞ്ഞോളൂ, ചെയ്യാൻ പറയൂ. ഇനി അത് പിന്നെ ഈ ഗോതമ്പ് റവയിലൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ. അതെ, നിനക്കൊക്കെ ഐസ്ക്രീം വായി വെച്ച് തന്നാലും കഴിക്കാറില്ല. വാ, നമുക്ക് തോട്ടത്തിൽ ചെന്ന് കഴിച്ചിട്ട് വരാം. തോട്ടത്തിൽ പോയി കഴിക്കാൻ ഞാൻ എന്താ തോട്ടക്കാരനാണോ? ദെൻ ഗോ ആൻഡ് കുക്ക്. തോട്ടം തന്നെ ബെറ്റർ. വാ പോ. മഴ വരുമെന്ന് തോന്നുന്നു, ഒരു കൊടി എടുത്തിട്ട് പോയല്ലോ. മഴ നനഞ്ഞെന്ന് വെച്ച് തലേ ചെടി വളരാൻ പോകുന്നില്ല. വാ. ഓക്കേ. ഹലോ, താൻ എന്തിനാ എപ്പോഴും ഫോണിൽ റിമൈൻഡേഴ്സ് വെച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് മെമ്മറി പവർ കുറച്ച് കൂടുതലാ. ഓഹോ, തന്റെ ലവ് സ്റ്റോറി കേൾക്കാനൊക്കെ കൊള്ളാം, പക്ഷേ പെൺകുട്ടികൾ എത്ര ശ്രമിച്ചാലും ദേവദാസാവാൻ പറ്റില്ല. എന്താണെന്നറിയോ? കാരണം നിങ്ങൾക്ക് താടി വളരില്ലല്ലോ. മതിയാക്ക് അവന്റെ ഒരു ഊള ജോക്ക്. തോട്ടത്തിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ടാണല്ലോ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിക്കാൻ എന്താ ഉള്ളത്? ആദ്യം കൈയും കാലും കഴുകാൻ നോക്ക്, എന്നിട്ട് കൂട്ടിക്കൊണ്ടുപോ. ഇവിടെ ഞാൻ അഴിച്ചു വെച്ച ചെയിൻ എവിടെ? അയ്യോ, ഇത് കല്യാണം കരുതി ഞാൻ ഇപ്പഴ വലിച്ചെറിഞ്ഞു. എനിക്ക് നീന്താൻ അറിയില്ല. മുത്തശ്ശന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചതാണ്. യു ആം റിയലി സോറി, ഇത് കല്യാണം വരെ ഞാൻ വലിച്ചെറിഞ്ഞു. പോ, പോയി എടുത്തോണ്ട് വാ, പോ. ഞാൻ ഇത് ചെയ്യാ. എനിക്ക് ഇപ്പോ എന്റെ റിംഗ് വേണം. സോറി. ഹാ.
തന്നോടൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ലൈഫിലെ സെക്കൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പെൺകുട്ടിയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. സെക്കൻഡോ? ഫസ്റ്റ് വൺ ആരാ? താൻ തന്നെയാ. ബട്ട് എന്റെ വിദ്യ അവളാണ് ലോകമെന്ന് മൈൻഡിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഹാർട്ടിൽ നിന്നൊരു ശബ്ദം ഉണ്ടാവും, അങ്ങനെ ഒരു മെലോഡി സ്റ്റാർട്ട് ചെയ്യും.